നമസ്കാരം. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ ബ്രോ ഡാഡി എന്നൊരു സിനിമ കാണാനിടയായി. ആ സിനിമ കണ്ടിട്ട് മലയാള സിനിമയിൽ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയെ അവരോധിക്കപ്പെട്ട മോഹൻലാലിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വളരെ സിമ്പിളായി തന്നെ ചോദിക്കുകയാണ്. മനുഷ്യൻ്റെ ലോജിക്കിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് ഇനിയെങ്കിലും മോഹൻലാൽ എന്ന വ്യക്തി വിട്ടു നിൽക്കണം. അദ്ദേഹത്തിന് മലയാള സിനിമാ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളികൾ തന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനെ അദ്ദേഹത്തിന് നൽകിയത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മലയാളികളുടെ അല്ലെങ്കിൽ ഈ സിനിമാ ഇൻഡസ്ട്രിക്ക് വേണ്ട കഥാപാത്രങ്ങളെയും അഭിനയ മുഹൂർത്തങ്ങളും സമ്മാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു ഇരിപ്പിടം അദ്ദേഹത്തിന് നൽകിയത്. പക്ഷെ എല്ലാ കാലത്തും അത് ഒരു അവസരമായി കണ്ടുകൊണ്ട് മലയാളികളെ വിഡ്ഢികളാക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മോഹൻലാൽ പിന്തിരിയാൻ ഇനിയെങ്കിലും അദ്ദേഹം തയ്യാറാകണമെന്ന് ബ്രോ ഡാഡി സിനിമയെ മുൻനിർത്തി പറയുകയാണ്. തുടർച്ചയായ രണ്ടാമത്തെ പടമാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിന് ശേഷം കൊട്ടിഘോഷിച്ച് പുറത്തെത്തിയ ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മനുഷ്യന്റെ ഹ്യൂമർ സെൻസിനെ പോലും യുക്തിപരമായി ചോദ്യം ചെയ്യുന്ന ഈ സിനിമ കണ്ടതിന് ശേഷം മോഹൻലാലിനോടൊക്കെ വളരെ പരിതാപകരമാണെന്നല്ലാതെ മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അമ്മാതിരി ഒരു സിനിമയാണ്. എന്താണ് ഒരു കല എന്ന രീതിയിൽ ഈ സിനിമ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഇപ്പോൾ പറയുന്നുണ്ട് എന്റർടൈൻമെന്റ് ആണ്. എന്ത് എന്റർടൈൻമെന്റ്? തോന്നിവാസങ്ങൾ കാട്ടുകയും ഹാഷ് ബുഷ് ലൈഫ് സ്റ്റൈലുകളെ കുറിച്ച് പറയുകയും ആണധികാരത്തിന്റെ കഴിവാണ് ഗർഭമെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഈ സിനിമകൾ, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുണ്ടാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ സംവിധാനം ചെയ്യുന്ന സിനിമകളുമായിട്ടാണ് നിങ്ങളുടെ ചിത്രങ്ങൾ കോമ്പീറ്റീറ്റ് ചെയ്യുന്നത്. അതായത് ഹോം എന്ന ചെറിയ സിനിമയും മിന്നൽ മുരളിയും അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സും കമ്മട്ടിപ്പാടം പോലുള്ള സിനിമകൾ ഇന്ന് ഈ നാട്ടിൽ വന്ന് പ്രേക്ഷക കൈയടി നേടി ജനഹൃദയങ്ങൾ കീഴടക്കി പോകുന്ന സന്ദർഭത്തിലാണ് ഇത്തരം നിലവാരമില്ലാത്ത സിനിമകൾ നിങ്ങൾ ചിത്രീകരിച്ച് സ്വന്തം സ്റ്റാർ വാല്യൂ ഉപയോഗിച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായി കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള നടന്മാർ, അത് പൃഥ്വിരാജ് കുമാരൻ ഉൾപ്പെടെയുള്ളവരെ തന്നെ പറയുകയാണ്, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു യുവ നടനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പണത്തിന് വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഇദ്ദേഹമൊക്കെ പറയുന്ന വാക്കുകളിൽ എന്ത് ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, നടി ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിലൊക്കെ ഞാൻ ഇടപെടുന്ന അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ ഇനി അത്തരത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഡയലോഗുകളും ഉണ്ടാകില്ല എന്ന അവകാശവാദം ഉന്നയിച്ച നടനാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിന്റെ സിനിമയിലാണ് ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടാകുമ്പോൾ അത് ആണിന്റെ കഴിവാണെന്ന തരത്തിലൊക്കെ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടു പോകുന്നത്. എങ്ങനെയാണ് സാങ്കേതികമായ ഒരു ഗർഭം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്? എന്താണ് സ്ത്രീ പുരുഷ ബന്ധം എന്നതിനെ കുറിച്ച് സാമാന്യമായി ബോധമില്ലാത്ത വ്യക്തികളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് ഈ നാട്ടിൽ കുട്ടികളില്ലാത്ത ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. ആ അച്ഛനമ്മമാരുടെ മുഖത്ത് നോക്കി ഒരു ഗർഭമുണ്ടാകുമ്പോൾ പുരുഷന്റെ കഴിവാണെന്ന് പറഞ്ഞു വെക്കാനുള്ള നിലവാര തകർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ബ്രോ ഡാഡി പോലെ നിലവാരമില്ലാത്തൊരു സിനിമ ചിത്രീകരിച്ചവരെ വിമർശിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. അത്തരത്തിൽ ഈ സിനിമ കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച് പരിശോധിച്ചാൽ വളരെ പരിതാപകരമാണ്. അതായത് ലിവിംഗ് ടുഗദർ എന്നൊരു സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്തൊരു ആശയമാണ് പറയുന്നത്? സ്വന്തം അച്ഛന്റെ കൂട്ടുകാരന്റെ മകളെ ഗർഭസ്ഥാവസ്ഥയിലാക്കുകയും അതിനെ തുടർന്ന് പറയുന്ന വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ദുരന്തമാണ് ഈ ചിത്രം. ഒരുപക്ഷെ മോഹൻലാലിനെ പോലൊരു വ്യക്തിയൊക്കെ പണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരം പിന്നെയും പിന്നെയും താഴോട്ട് ഇടിഞ്ഞു പോകുന്നു എന്ന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ശേഷിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ തിരുത്തപ്പെടാൻ കഴിയുക? ഒരു സ്റ്റാർഡം വാല്യൂ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരു സിനിമ ചിത്രീകരിക്കാൻ എത്ര പേർ അധ്വാനിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഒരു സിനിമ കാണുന്ന വ്യക്തി അധ്വാനിച്ച് അവന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കാണാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോ അവൻ ആ സിനിമ കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വാചകം. സിനിമ എന്നുള്ള ഒരു ആർട്ട് കണ്ടു കഴിയുമ്പോൾ അയാൾക്കൊരു ഫീൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ചിത്രമൊക്കെ പൊളി എന്നല്ലാതെ മറ്റെന്ത് വാചകമാണ് പറയേണ്ടത്? ഇപ്പോ അതിന് ഡീഗ്രേഡ് ചെയ്യുന്ന എന്നാണ് നിലവിളിക്കുന്നത്. എന്ത് ഡീഗ്രേഡാണ്? സിനിമകൾ എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. അത് ചിത്രീകരിക്കുമ്പോൾ അത് കാണുന്നവൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള നാടാണെന്ന് മോഹൻലാലിനെയും പൃഥ്വിരാജ് സുകുമാരനെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തടുത്ത് തുടർച്ചയായി വന്ന രണ്ട് പടങ്ങൾ ഒരു തരത്തിലും കാലിക പ്രസക്തിയോ അല്ലെങ്കിൽ ചരിത്രത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ ഒരു ആശയങ്ങളും ഇല്ലാത്ത ഇത്തരം ചിത്രങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു കലാരൂപം കൊണ്ട് ഈ നാടിന് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ബ്രോ ഡാഡി എന്ന മോഹൻലാൽ ചിത്രം
തീർത്തും പരിതാപകരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഇത്തരത്തിൽ 2.5 മണിക്കൂർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആ ഒരു അരോചകാവസ്ഥ, അതുണ്ടാക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കുറെ ഏറെ പേർക്കെങ്കിലും അത് തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ ഫ്ലോപ്പാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത്തരത്തിലുള്ള സിനിമകൾ ഇനി ഇറങ്ങേണ്ട കാലഘട്ടമല്ല എന്ന് ഇത് നിർമ്മിക്കാനും ചിത്രീകരിക്കാനും അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കാനും തയ്യാറാകുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ സിനിമകൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പല പല ഉദാഹരണങ്ങൾ വന്നു പോവുകയാണ്. അതിന്റെ മുന്നിൽ ഈ ഇൻഡസ്ട്രിയിലെ തലതൊട്ടപ്പന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇത്തരം കൂറ പടങ്ങളുമായിട്ട് വന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ജനം തന്നിരിക്കുന്ന ഒരു സ്റ്റാർഡം വാല്യൂ അതെന്തിന് തന്നു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരന്റെ ഉള്ളിൽ ചോദ്യമായി ഉന്നയിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരെയും തെറ്റു പറയാൻ കഴിയില്ല. അത് നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ കൊണ്ടും കഴിവുകേടുകൾ കൊണ്ടും നിങ്ങൾ ചോദിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്.